നാർക്കോട്ടിക് ജിഹാദ് വിഷയം അയഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസ് ഇടപെട്ടതോടെയാണ് ഇത് അയഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അയയാൻ ഇതെന്താ ഒട്ടുപാലോ? പാലാ ബിഷപ്പ് ഉന്നയിച്ച ആശങ്കയാണിത്. നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും ലവ് ജിഹാദിനെക്കുറിച്ചും സഭാംഗങ്ങളോട് കരുതിയിരിക്കണം എന്ന നിർദ്ദേശമായിരുന്നത്. അതങ്ങനെ അയയാതിരിക്കാനാണ് തന്റെ നിലപാട് പാലാ ബിഷപ്പ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്. ആ നിലപാടാണ് ചങ്ങനാശ്ശേരി പിതാവ് പറഞ്ഞത്, അതാണ് താമരശ്ശേരി ബിഷപ്പും പറഞ്ഞത്, അസംഖ്യം വൈദികർ പറഞ്ഞത്. ഈ നിലപാട് കൂടുതൽ ഉറപ്പിച്ചത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയാണ്. വിഷയം അയച്ച് മാപ്പ് പറയിക്കാനായി നടത്തിയ ശ്രമവും കേസെടുപ്പിക്കാനായി നടത്തിയ ശ്രമവും കണ്ടില്ലേ? മുഖ്യമന്ത്രിയും ഒടുവിൽ പറഞ്ഞു പിതാവ് പറഞ്ഞതിൽ തെറ്റില്ലെന്ന്. അത്രയേ ഉള്ളൂ. പിതാവ് പള്ളിയിൽ പറഞ്ഞത് ആരൊക്കെയോ ലോകം മുഴുവനും എത്തിച്ചു. നന്നായി. ഇപ്പോഴെന്തായി? ഇതൊന്നും അയയാൻ ചെയ്തതല്ലോ, അതുകൊണ്ട് തന്നെ അയയുകയുമില്ല. മുറുകുകയാണ് ചെയ്തത്. അയക്കാനായി നിങ്ങൾ ചെയ്ത ഇടപെടലേ അതാദ്യ ദിവസം കണ്ടു. പാലാ ബിഷപ്പിനെതിരായ നിങ്ങളുടെ പ്രസ്താവനയും പതിയെ അയഞ്ഞളിഞ്ഞ് അന്വേഷിക്കണമെന്നായി. പിന്നെയും അയഞ്ഞ് കോട്ടയം വരെ എത്തി. അപ്പോഴും കെ സുധാകരൻ കാണിച്ച മര്യാദ പോലും ഇല്ലാതെ ജാള്യതയാൽ നിങ്ങൾ കോട്ടയം ചുറ്റി തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇടപെട്ട് അയച്ചു എന്ന്. ഇല്ല കേട്ടോ, പാലാ ബിഷപ്പ് പറഞ്ഞത് പകർന്നു തന്നത് തിരിച്ചറിവാണ്, വിവേകിയാകാനുള്ള ഉപദേശമാണ്. ഒരു പ്രസംഗത്തെ അയക്കാനായി നിങ്ങൾ ഇരുന്നപ്പോൾ മുറുക്കാനായി ഞമ്മന്റെ ചാനലുകാരും പിന്നെ കുറെ ജിഹാദികളും പാലാ ടൗണിൽ നടത്തിയ പ്രകടനത്തോടെ അതങ്ങ് ചെരിക്കുറച്ചുപോയി. ഇനി അത് അയയില്ല. ഞങ്ങളുടെ നെഞ്ചിലുണ്ടാവും. കുഴലുത്തുകാരെയും വർഗവഞ്ചകരെയും അറിയാതെ പുറത്തു ചാടി നിലാവെളിച്ചത്തിൽ കൂവിപ്പോയ കുറുക്കന്മാരെയും ആട്ടിൻ തോലിട്ട വിശുദ്ധ വസ്ത്രധാരികളെയും ധാരിണികളെയും എല്ലാം ഞങ്ങൾ കണ്ടുകഴിഞ്ഞു. ആദ്യം നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ വിരുദ്ധ നിലപാടെടുത്ത വി ഡി സതീശൻ ഏറ്റവും രൂക്ഷമായ ഭാഷയിലല്ലേ പ്രതികരിച്ചത്? പക്ഷേ പിന്നീട് കെ സുധാകരൻ കുറച്ചുകൂടെ മാന്യത കാണിച്ചു കേട്ടോ. ആദ്യത്തെ നിലപാട് അദ്ദേഹം തിരുത്തി. സത്യം തിരിച്ചറിഞ്ഞപ്പോഴോ പൊതുസമൂഹവും CPMഉം ഇതര പാർട്ടികളും സ്വീകരിച്ച നിലപാട് കണ്ടോ എന്തോ? പക്ഷെ ഇപ്പോഴും വി ഡി സതീശന്റെ നിലപാട് സംശയകരമാണ് കേട്ടോ. സംഗതി തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരോപണം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തുകയല്ലേ? മുഖ്യമന്ത്രിയും പറഞ്ഞില്ലേ ബിഷപ്പിന്റെ നിലപാടിൽ തെറ്റില്ലെന്ന്? CPMന്റെ നിലപാടുമായി VN വാസവൻ മന്ത്രി എത്തിയില്ലേ? CPM പച്ചയ്ക്ക് പറഞ്ഞില്ലേ പെൺകുട്ടികളെ കോളേജുകളിൽ നിന്നും റാഞ്ചാൻ തീവ്രവാദ ശ്രമം എന്ന്? ഇതൊന്നും നിങ്ങളുടെ ചെവികളിൽ കയറിലായിരിക്കാം. എന്നിട്ടും ഇദ്ദേഹം ഇപ്പോൾ പറയുന്നു കെണിയൊരുക്കിയ വിവരം CPM വെളിപ്പെടുത്തണമെന്ന്. നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലായി, ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി. നിങ്ങൾ ഈ വിഷയം കെട്ടടങ്ങിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? അതോ എന്തെങ്കിലും മറയ്ക്കാനാണോ? ഉത്തരം വേണം കേട്ടോ. കാരണം കോൺഗ്രസ് നേടിയ വോട്ടുകൾ ക്രിസ്ത്യാനികളുടേതും കൂടിയാണ്.